ഓസ്ട്രേലിയയിലെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ചെയ്നിസ് ബീച്ചിലടിഞ്ഞ പൈലറ്റ് തിമിംഗലങ്ങളുടെ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. 90-ലധികം തിമിംഗലങ്ങളായിരുന്നു തീരത്തടിഞ്ഞത്. അവയിൽ പകുതിയോളം ചത്തൊടുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ജീവനോടെയുള്ള ബാക്കിയുള്ളവയെ ജലാശയത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതാണ് ഒടുവിലായി അധികൃതർ നൽകിയ വാർത്ത. എന്നാൽ ലോകത്തെ നിരാശയിലാഴ്ത്തിക്കൊണ്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ലോങ് ഫിൻഡ് പൈലറ്റ് വെയിൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന തിമിംഗലങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഓസ്ട്രേലിയൻ തീരത്ത് കൂട്ടത്തോടെ അടിഞ്ഞ തിമിംഗലങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം പാഴായതോടെ കൂട്ടത്തോടെ ദയാവധത്തിനിരയാക്കി അധികൃതർ. തെക്ക് പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരമായ ചൈനീസ് ബീച്ചിലാണ് ചൊവ്വാഴ്ചയോടെ 100 പൈലറ്റ് തിമിംഗലങ്ങൾ കൂട്ടത്തോടെ അടിഞ്ഞത്. 100 വൈൽഡ് ലൈഫ് ഓഫീസർമാരും 250 വോളണ്ടിയർമാരും ചേർന്ന് തിമിംഗലങ്ങളെ തിരിച്ച് കടലിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിനിടെ 52 തിമിംഗലങ്ങൾ ചത്തു. ബാക്കിയുണ്ടായിരുന്ന 45 തിമിംഗലങ്ങളെ തിരിച്ചയക്കുന്നത് സാധ്യമല്ല എന്ന് മനസ്സിലായതോടെയാണ് അധികൃതർ ഇവയെ ദയാവധത്തിന് ഇരയാക്കിയത്. ദിവസങ്ങളോളമായി തീരത്ത് മരണത്തോട് മല്ലിടുകയായിരുന്നു തിമിംഗലങ്ങൾ. ബുധനാഴ്ച തീരത്ത് ശക്തമായ കാറ്റാഞ്ഞടിച്ചതോടെ വോളണ്ടിയർമാരും പ്രതിസന്ധിയിലായി. ആ അവസ്ഥയിൽ നിന്ന് അവയെ രക്ഷപ്പെടുത്തുന്നതിനായി സങ്കടത്തോടെയാണെങ്കിലും കൊല്ലാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നുവെന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയ പാക്കും വൈൽഡ് ലൈഫ് സർവീസും പറയുന്നു. 34 നീണ്ട സർവീസിനിടയിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മാനേജർ പീറ്റർ ഹാർട്ട്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോൾഫിനുകളുമായി ആകാരത്തിൽ വളരെയേറെ സാമ്യം പുലർത്തുന്നവയാണ് ലോങ് ഫിൻഡ് പൈലറ്റ് വെയിൽ. ആർട്ടിക് ഒഴിച്ച ലോകത്തെ എല്ലാ സമുദ്രങ്ങളിലും ഇവയെ കാണാം. 20 നീളം വെക്കുന്ന ഇവയ്ക്ക് പൊതുവെ കറുത്ത നിറമാണ്. തികഞ്ഞ സമൂഹ ജീവികളായ ഇവ സംഘമായാണ് ജീവിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ 1 അല്ലെങ്കിൽ 2 തിമിംഗലങ്ങൾ ഉണ്ടാകും. കണവയാണ് ഇവയുടെ പ്രധാന ആഹാരം. 50 വരെയൊക്കെ ഇവ ജീവിക്കാറുണ്ട്. എണ്ണം കൂടുതലായതിനാൽ ഇവയ്ക്ക് വംശനാശ ഭീഷണിയൊന്നുമില്ല. ടോർപിഡോകൾ കണ്ടെത്തുന്നതിനും മറ്റുമായി US നാവികസേന പണ്ട് ഈ തിമിംഗലങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ 15 11 തവണ തിമിംഗലങ്ങൾ ഈ വിധത്തിൽ കരക്കടിഞ്ഞ് ആഴക്കുറവുള്ള വെള്ളത്തിൽ പെട്ട് ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഇതിലേറ്റവും ഭീകരമായ സംഭവം നടന്നത് 2017. ആ വർഷം ഫെബ്രുവരി 10 ഏകദേശം 700 പൈലറ്റ് തിമിംഗലങ്ങൾ ഫെയർവെൽസ് പിറ്റിലേക്ക് എത്തി കുടുങ്ങിപ്പോയിരുന്നു. ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിന്റെ വടക്കേ അറ്റത്തുള്ള ഭാഗമാണ് ഈ ഫെയർവെൽ സ്പിറ്റ്. കടലിലേക്ക് ഇറങ്ങിക്കിടങ്ങുന്ന 26 നീളമുള്ള മണൽത്തിട്ടയാണിത്. ഇതുമൂലം ആഴം കുറഞ്ഞ ഒരു കടലടിത്തട്ട് മേഖലയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് തിമിംഗലങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ആഴം കൂടിയ മേഖലയാണെന്ന് കരുതി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന തിമിംഗലങ്ങൾ ആഴം കുറഞ്ഞ വെള്ളത്തിൽ അടിപ്പെട്ട് കുടുങ്ങിപ്പോകാറാണ് പതിവ്. എന്തുകൊണ്ടാണ് തിമിംഗലങ്ങൾ കൂട്ടത്തോടെ കരക്കടിഞ്ഞത് എന്ന ചോദ്യം ഇപ്പോഴും മറുപടിയൊന്നുമില്ലാതെ തുടരുകയാണ്. ഒരുപക്ഷേ വ്യൂഹത്തിനുള്ളിലെ സമ്മർദ്ദമോ രോഗബാധയോ ആയിരിക്കാം ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണം. കൂട്ടത്തോടെ ജീവിക്കുന്നവയാണ് ഇവ. ജനനം മുതൽ കൂട്ടവുമായി വല്ലാത്ത അടുപ്പവും ഇവ പുലർത്തും. കരക്കടിഞ്ഞ തിമിംഗലങ്ങളിൽ നിന്ന് സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ഇവ കരക്കടിഞ്ഞതിന്റെ കാരണം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.